എഞ്ചിനീയർക്ക് ഒന്നുകിലും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക, നിങ്ങൾ കണക്ഷൻ കൊടുത്ത് തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ നാളെ റോഡ് ടാറിംഗ് തുടങ്ങാം. കഴിഞ്ഞ മീറ്റിംഗിൽ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോ ഇന്റർകണക്ഷനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചില്ലല്ലോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വേരിയേഷൻ എങ്ങനെ എടുക്കാൻ പറ്റും? അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കൗൺസിലർ തീരുമാനം എടുത്ത് നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ. കാലത്തെ ഞാൻ നാളെ റോഡ് ടാറിംഗ് തുടങ്ങട്ടെ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഞങ്ങള് ക്ഷമിക്കുന്നതിനും ഇത്രയും നാള് മാധ്യമങ്ങളിൽ മുഴുവൻ ഇതിനെ കുറിച്ച് വാർത്തകൾ വന്നു. കോർപ്പറേഷനെതിരെ വാർത്തകൾ വന്നു, ജനപ്രതിനിധികൾക്കെതിരെ വാർത്തകൾ വന്നു. അതിന്റെ ഒരു പീക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇനി എല്ലാരും ക്ഷമിച്ചും സഹിച്ചിരിക്കുന്നു നിങ്ങൾ കരുതരുത്. അത് നിങ്ങള് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നു. ആരെങ്കിലും അവിടെ ഒന്ന് മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യു വിൽ ബി ദ സോൾ റെസ്പോൺസിബിൾ പേഴ്സൺ. അത് കോടതിയിലും പോലീസിന് മുമ്പിൽ നിങ്ങൾക്കെതിരെ കേസ് വരും. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഇത് നിങ്ങൾ തമാശയായിട്ട് എടുക്കരുത്. ഇത്രയും ദിവസം ഞാൻ കഴിഞ്ഞ മാസം ചീഫ് എഞ്ചിനീയർ ആയിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് കണക്ഷൻ ചെയ്യണം. അതുകൊണ്ട് ഞാൻ മേയറെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ വാട്ടർ റോളിംഗ് പോലും സ്റ്റോപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഡിഗ്ഗിയേണ്ടി വരും എന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഓഫീസ്? ഇത് ആരായിരുന്നു നിങ്ങൾ? ഹൗസ് കണക്ഷൻസ് കൊടുത്തോ ഇല്ലയോ? ഇനി എത്ര എണ്ണം ബാക്കി? ഹൗസ് കണക്ഷൻസ് കൊടുത്തോ എണ്ണം ബാക്കി? ഹൗസ് കണക്ഷൻ കൊടുത്ത് തീർത്തോ? അവിടെ കൂടുതൽ വെള്ളമുണ്ട്. നിലവിലുള്ള കൺസ്യൂമേഴ്സിന് കിട്ടാവുന്ന വെള്ളം വളരെ കുറച്ച് സ്ഥലങ്ങളിലെ വളം വർദ്ധിക്കുന്നതാണ്. ഒന്നൊന്നുമല്ല കേട്ടോ, നിങ്ങൾക്ക് യാതൊരു പ്ലാനിങ്ങും ഇല്ല, സ്കെഡ്യൂളും ഇല്ല, ഒന്നുമില്ല. അല്ലല്ല ഇരുപത്തിമൂന്നാം തീയതി നിങ്ങള് ഇന്ന് 19-ാം തീയതി, 23-ാം തീയതി നിങ്ങളെ മുഴുവൻ കണക്ഷൻസ് കൊടുത്തു തീർന്നു. ഹാൻഡ് ഓവർ ചെയ്യുന്നുള്ളത് ഈ മിനിറ്റ്സ്.
ഞങ്ങളൊരു കാര്യം പറയാം. 24th കൊച്ചിൻ കോർപ്പറേഷൻ അന്ന് മഴയില്ലെങ്കിൽ അന്ന് ടാർ ചെയ്യാനുള്ള പണി തുടങ്ങും. നിങ്ങള് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ആ റോഡെങ്ങാനും പൊളിക്കാൻ വന്ന ബി എം ബി സി ചെയ്യുന്ന റോഡെങ്ങാനും പൊളിക്കാൻ വന്ന ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ. അതിലൊരു വിഷയം കൂടി ഉണ്ട്, നിങ്ങളുടെ മെയിന്റനൻസ് വർക്ക് വളരെ തരംതാണ രീതിയിലാണ് അതാണ് നമ്മുടെ ധാരണ. മിനിസ്റ്റർ സോർട്ട് ഔട്ട് ചെയ്യാൻ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്.
നിങ്ങൾ ഇതൊക്കെ ഇതൊക്കെ കൂടി വെച്ച് ബ്രീഫ് കൊടുക്കും. ഓരോ റോഡിന്റെ പൊസിഷൻ ഇതാണ്. ടി സിയുടെ ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ മീറ്റിംഗ് 21st നടത്തും. ജനങ്ങളെ അറിയട്ടെ അതൊക്കെ. ഞങ്ങളൊരു 10 അതെ അത് ഡെപ്യൂട്ടി സി കൊടുക്കണം. ബഹുമാന്യായ മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലേഴ്സ് അടക്കമുള്ള ജനപ്രതിനിധികൾ ഇന്ന് ഈ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ, കേരള വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ വരാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട മുഴുവൻ റോഡുകളും ജല അതോറിറ്റി വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ പേരിൽ സെൻട്രൽ സ്കീമുകൾ അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ വളരെ ബോധപൂർവമായി കഴിഞ്ഞ കുറേ നാളുകളായി ഈ ജോലികൾ തടസ്സപ്പെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നഗരത്തിൻ്റെ പണ്ഡിറ്റ് കറുപ്പൻ റോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ അവരുടെ തന്നെ അനാസ്ഥ കൊണ്ട് വാട്ടർ കണക്ഷൻ കൊടുക്കാൻ വരുത്തിയ വലിയ വീഴ്ച, നഗരസഭ ടെൻഡർ കഴിഞ്ഞ പല റോഡുകളും അതിൻ്റെ കാലാവധി തീരുന്ന സാഹചര്യത്തിൽ ഉന്നത നിലവാരത്തിൽ BMNBC നിലവാരത്തിൽ ടാറിയേണ്ട റോഡുകൾ ഇന്നും ഈ പേമാരിയിലും പെരുമഴയത്തും വലിയ ശോചനീയമായ അവസ്ഥയാണ്. നൂറുകണക്കിന് ആളുകൾ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് വലിയ ഗുരുതരമായ പരിക്ക് ഏറ്റുവാങ്ങുകയാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളുമുള്ള ഈ പ്രദേശത്ത് ജനങ്ങൾ ജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിലാണ്. നിരന്തരമായി തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ നഗരസഭയ്ക്കെതിരെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചീഫ് എഞ്ചിനീയറുടെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ജനപ്രതിനിധികൾ കൗൺസിലർമാരെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് വലിയ ലാഘവ ബുദ്ധിയോടുകൂടി തികച്ച കുറ്റകരമായ അനാസ്ഥയാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ ശക്തമായി പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ ഇന്ന് ഞങ്ങൾ ഗരാവ് ചെയ്തത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. 23rd അടക്കം 30rd വരെയുള്ള ഗൈഡ് ലൈൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോഡുകൾ ഹാൻഡ് ഓവർ ചെയ്തില്ല നഗരസഭയ്ക്ക് എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി വീണ്ടും ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് തിരിച്ചു വരും. അത്തരത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പത്ര മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടും അതിനു വേണ്ടിയിട്ട് നിരവധി മീറ്റിങ്ങുകൾ കോർപ്പറേഷൻ തലത്തിൽ നടത്തിയിട്ടും അവസാന തീയതിയായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള ആ ദിവസം പോലും കഴിഞ്ഞു. അതായത് ഓഗസ്റ്റ് മാസം 7th പൂർണ്ണമായിട്ടും എല്ലാ പ്രധാനപ്പെട്ട റോഡുകളുടെയും അറ്റ വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾ പൂർത്തീകരിച്ച് ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് വാക്കുറപ്പ് തന്നിട്ട് പോലും അത് പൂർത്തീകരിക്കാതെ വളരെ ലാഘവത്തോടുകൂടി ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു ഗൗരവം അതിൻ്റെ കണക്കിലെടുക്കാതെ ഇന്നലെ വരെയും വാട്ടർ അതോറിറ്റി റോഡുകൾ വെട്ടിക്കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നഗരത്തിൽ ഉണ്ടായിരുന്നത്. ഇതിനൊരു അവസാന തീയതി പറഞ്ഞതിനെ മറികടന്നു പോയിട്ടും ഞങ്ങൾക്ക് എന്ത് പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വൈകിപ്പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു സൂചനയും തന്നില്ലെന്ന് മാത്രമല്ല അപകടങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിർബന്ധിതമായിട്ട് നഗരസഭയും അതുപോലെ ബഹുമാനപ്പെട്ട MPയും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു സംഘം ഇവിടെ വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു. ഏതായാലും ഇന്നത്തെ ഒരു യോഗത്തിൽ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിൽ സൂചിപ്പിച്ചത് ഇവിടെ ഒരു മീറ്റിംഗിൽ പറഞ്ഞത് ഈ മാസം അവസാനത്തോടുകൂടി എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിലുമുള്ള മെയിൻ്റനൻസ് വർക്കുകളാവട്ടെ, അതുപോലെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൈപ്പ് ലൈൻ വർക്കുകളാവട്ടെ എല്ലാം പൂർത്തീകരിച്ച് വാട്ടർ അതോറിറ്റി റോഡുകൾ ഹാൻഡ് ഓവർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വാക്കുകൾ അവർ പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും മീറ്റിങ്ങുകൾക്ക് വരുമ്പോഴും മറ്റ് ഇതര സ്ഥാപനങ്ങളുടെ മറ്റിതര ഏജൻസികളുടെ പ്രത്യേകിച്ച് ഇപ്പം ഇന്നത്തെ സൂചിപ്പിക്കേണ്ട GCDA കലൂർ കടവന്തറ റോഡിൽ ഒരു ഇൻ്റർ കണക്ഷൻ കൊടുക്കുന്നു
കൊടുക്കുന്ന കാര്യത്തിന് അവർക്ക് ജി സി ഡിയുടെ പെർമിറ്റ് ലഭിച്ചിട്ടില്ല എന്ന്. ഇത്തരത്തിലുള്ള 6 മാസം മുമ്പ് ഇതിന് വേണ്ടിയിട്ട് അനുമതിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു അപേക്ഷയുടെ പുറത്ത് യാതൊരു നടപടിയും ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഈ പരിപാടി പൂർത്തീകരിക്കാത്തത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോർപ്പറേഷനിലുള്ള മീറ്റിങ്ങുകളിൽ വരുമ്പോൾ അവർ പറയാറേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വർക്കുകൾ പൂർത്തീകരിച്ച് ടാറിങ്ങിലേക്ക് പോകാനായിട്ട് കൊച്ചിൻ കോർപ്പറേഷന് സാധിച്ചിട്ടുമില്ല. ഇത് ഈ മാസം അവസാനത്തോടുകൂടി ഈ ഒരു പ്രോജക്റ്റ് പൂർത്തീകരിച്ച് വാട്ടർ അതോറിറ്റി ഹാൻഡ് ഓവർ ചെയ്യും റോഡുകൾ കോർപ്പറേഷൻ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇത് ഒരു സൂചനയായിട്ട് ഞങ്ങൾ ഇന്നൊരു പ്രതിഷേധ സമരം ഇവിടെ ഏർപ്പെടുത്തിയതാണ്. ഈ വർക്കുകൾ പൂർത്തീകരിക്കാത്ത പക്ഷം ഇനിയും കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് നഗരസഭയും ജനങ്ങളും ജനപ്രതിനിധികളുമാവുന്ന വലിയ സംഘം ഇവിടേക്ക് വരേണ്ടി വരും എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പിരിയുകയാണ്. പല കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, ജെ എൻ എൻ യു ആർ എം അമൃത് സ്കീമുകളിലുള്ള പല പദ്ധതികളും, പല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്ട്സും കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്, അത് ഫണ്ടിൻ്റെ എസ്കലേഷൻ വന്ന് റീടെൻഡർ ചെയ്ത് വീണ്ടും കോസ്റ്റ് എസ്കലേഷൻ വരുന്നതിനും എല്ലാം കാരണക്കാരായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിൻ്റെ ഏറ്റവും ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റായി കേരള വാട്ടർ അതോറിറ്റി മാറിയിരിക്കുകയാണ്. ഈ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കൊണ്ടിട്ടാണ് പല ടൈംലി കംപ്ലീഷൻസും പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പല വികസന പദ്ധതികളും നടപ്പാക്കാൻ സാധിക്കാത്തത്. അത് കുറ്റകരമായ അനാസ്ഥയാണ്. ഈ റോട്ടിൽ ഒരാൾ വീണ് മരിച്ചാൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം, അത് കോടതിയിൽ ഒരു ലേമൻ ഒരു പെറ്റീഷനായിട്ട് പോയി കഴിഞ്ഞാൽ, ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്താൽ അതിന് കൊലപാതകത്തിന് കേസെടുക്കാൻ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതികൾ തയ്യാറാവണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അതിന് മാത്രമാണ് ശാശ്വതമായി